Hello everyone, I'm Dr. Manoj Johnson, Lifestyle Consultant, John Marin Hospital, Pala. Today we will discuss what we have to do with the orakam. We have to do a lot of things about the orakam. Because there are a lot of things about the orakam. If you have to do a few things about the orakam, if you have to do a few things about the orakam, if you have to do a few things about the orakam, if you have to do a few things about the ഇനി ചില ആളുകളിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമൊന്നുമില്ല, എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കാറുണ്ട്. പക്ഷേ പകലാകുമ്പോഴത്തേനും എവിടെയെങ്കിലും ഇരുന്ന് അവിടെ ഉറക്കും, ഉറക്കം തൂങ്ങും. ചിലർ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്നവരാണെങ്കിൽ അവിടെ ഉറക്കം തൂങ്ങും. അങ്ങനെ കുറേ കണ്ടീഷൻ വരാറുണ്ട്. ഞാനിപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നൊരു വീഡിയോ, ഉറക്കത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പേഷ്യൻറ്റ് കാണാൻ വന്നായിരുന്നു. വന്ന സമയത്ത് സംസാരിച്ചിട്ടിരിക്കുകയാണ്, ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. ഡോക്ടറെ ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, അങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നപ്പോൾ തന്നെ ഉടനെ ഇങ്ങനെ പോയി. അതായത് നേരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സഡനായിട്ട് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്നതും ഒരു 2-3 സെക്കൻഡിലേക്ക് അങ്ങ് ഡൗൺ ആകുക, വീണ്ടും മനഃപൂർവ്വം ഇങ്ങനെ നേരെ നിൽക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഉറക്കം എന്ന് പറയുമ്പോൾ ഉറക്കക്കുറവ് എന്ന് പറയുന്നതും ഉറക്കക്കൂടുതൽ എന്ന് പറയുന്നതും ആണ് രണ്ടും മെയിനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അതായത് ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവാണ്. നോർമലായിട്ട് നമ്മളൊരു മിനിമം 5 മണിക്കൂർ, മാക്സിമം ഒരു 7-8 മണിക്കൂർ വരെ ഓക്കെയാണ്. പക്ഷേ ഏജ് റിലേറ്റഡാണ്. നമുക്കൊരു കുറച്ചുകൂടെ പ്രായം, ഒരു 70 വയസ്സ്, 70, 80, 90 വയസ്സിലേക്കാകുമ്പോഴേനും ഒരു 3-4 മണിക്കൂറേ ഉറക്കം വരത്തുള്ളൂ കറക്റ്റായിട്ട്. അത് പിന്നെ കുറവായിരിക്കും. പിന്നെ എന്താ പറയുക, ഉറക്കം ഉണർന്നിരിക്കും, വെറുതെ ഇങ്ങനെ കടന്ന് നേരം വെളുപ്പിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പോഴുള്ള ഹൈപ്പർസോംനിയ എന്ന് പറയുന്നൊരു കണ്ടീഷന് ഉറക്കം കൂടുതലാണ്. രാത്രിയും കടന്നുറങ്ങും, പകലും കടന്നുറങ്ങും, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങും, വണ്ടിയിൽ പോകുമ്പോൾ ഉറങ്ങും. എപ്പോഴും നോക്കിയാൽ അവർക്ക് ഉറക്കമാണ് അവരുടെ മെയിനായിട്ടുള്ളൊരു കാര്യം. അതാണ് ഹൈപ്പർസോംനിയ എന്ന് പറയുന്നത്. നാർക്കോലെപ്സി എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. അതായത് സഡനായിട്ട് അങ്ങ് ഉറങ്ങുക. നമ്മളിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഡൻ അങ്ങ് ഉറങ്ങിപ്പോകും. എവിടെയെങ്കിലും ഇരുന്നാൽ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു സിനിമ കാണുകയാണ്, വന്നിട്ട് 5 മിനിറ്റ് ആകത്തേ ഉള്ളൂ, അന്നേരത്തേക്ക് സിനിമയിൽ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും, അന്നേരം അങ്ങ് ഉറങ്ങിപ്പോവാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതികളല്ല. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം. അതായത് എക്സസീവ് ഡേ ടൈം സ്ലീപ് സിൻഡ്രോം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് രാത്രിയിൽ നമുക്ക് അധികം ഉറക്കം കാര്യങ്ങളുമില്ല, പകലായിരിക്കും ഭൂരിഭാഗം ഉറക്കം വരുന്നത്. അത് അങ്ങനെ ഒരു കാറ്റഗറിയാണ്. അതേപോലെ സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനിൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന, പിറ്റിറ്ററി ഗ്ലാൻഡിലും കോർട്ടെക്സിലും വരുന്ന വേരിയേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഉറക്കത്തിൻ്റെ പ്രശ്നം. അതായത് രാത്രി കടന്നാൽ പ്രോപ്പറായിട്ട് ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നൊരു കണ്ടീഷനാണത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഉറക്കക്കുറവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉറക്കക്കൂടുതൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിന് കാരണം എന്താണ്? അപ്പോൾ പല കാര്യങ്ങളെ ഒരുമിച്ച് ക്രോഡീകരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ്. ഇപ്പോൾ ചില കണ്ടീഷൻസിൽ നല്ല രസമുള്ള കാര്യമാണ്. ഇപ്പോൾ ഹൈപ്പർസോംനിയ കണ്ടീഷനും കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മളിപ്പം പല രീതിയിൽ എടുത്ത് നോക്കുമ്പം ചിലരൊക്കെ രാത്രിയിൽ സഡനായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ ഇന്നസെൻ്റ് ഇങ്ങനെ കിളി പോയ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാര്യമില്ലേ, അതേപോലെ എന്താണെന്നറിയില്ല സഡനായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയുന്നു. അപ്പം ചില സിനിമകളൊക്കെ കാണാറില്ലേ, കോമഡി ആയിട്ടെങ്കിലും കാണിക്കാറുണ്ട്. അപ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് ഉറക്കത്തിൽ നിന്ന് സഡൻ എഴുന്നേറ്റിട്ട് അത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടീഷൻ തന്നെയാണ് വേറൊരു സ്ലീപ്പ് ഡിസോർഡറാണ്. അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റിൻ്റെ റെം സ്ലീപ്പ് ഡിസോർഡറിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വപ്നം കാണുകയാണ്, ഡ്രീമാണ്, പക്ഷേ രാത്രിയിൽ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുകയാണ്, ഫുട്ബോൾ കളിക്കുന്ന നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്നിട്ട് അടുത്തുള്ള അമ്മയായാലും അച്ഛനായാലും ഭാര്യയായാലും ഭർത്താവായാലും ആരായാലും ഓരോ ഒറ്റത്തൊഴി ആൾ താഴെ കിടക്കും. അപ്പോൾ അങ്ങനത്തെ രീതികളൊക്കെയാണ് റെം സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത്. അങ്ങനത്തെ പല ടൈപ്പ് സ്ലീപ്പ് ഡിസോർഡേഴ്സാണ് ഉള്ളത്. അതേപോലെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന കണ്ടീഷൻ, സ്ലീപ്പ് ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ സഡനായിട്ട് ഉറക്കത്തിൽ നിന്ന് സഡൻ എഴുന്നേൽക്കുക, ഒരു ശ്വാസമുട്ടൽ, ഭയങ്കരമായിട്ട് നമുക്കൊരു ശ്വാസമുട്ടൽ തോന്നുന്നു, ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ പലതരം ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണങ്ങൾ എന്താണ്?
ഇനി ഉറക്കം കൂടുതലുണ്ടാകുന്നതിന് കാരണമുണ്ട്. നമ്മൾ എവിടെ പോയാലും അവിടെ ഇരുന്ന് ഉറങ്ങും, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങും, 5 മിനിറ്റ് വെറുതെ ഇരുന്ന് അന്നേരം ഉറങ്ങും, യാത്ര പോയാൽ ഉറങ്ങും. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ സോഡിയം പൊട്ടാഷ്യത്തിൻ്റെ വേരിയേഷൻസ് വന്നെങ്കിലും ഈ പ്രശ്നങ്ങളുണ്ടാകും. എൻഡോക്രൈനലായിട്ടുള്ള ഗ്ലാൻസ് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകും. ഒബേസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അമിതവണ്ണമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലും ഈ പ്രശ്നം ഉണ്ടാകും. അതേപോലെ നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ മൂക്കിലെ വളവ് ഉള്ള ആളുകളിലും ഈ പ്രശ്നങ്ങളുണ്ടാകും. കൂർക്കമ്പലിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഇതിനെല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. സോ അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്. അല്ലെ ഉറക്കക്കുറവ് എന്ന് പറഞ്ഞാൽ പോയി നേരെ ഒരു ഉറക്ക ഗുളിക എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉറക്ക കൂടുതൽ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആക്റ്റീവായിട്ട് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചായയും കാപ്പിയൊക്കെ ഇങ്ങനെ ഉറക്ക വരാതിരിക്കാനായിട്ട് കുടിക്കുന്ന ആളുകളുണ്ട്. ഉറക്കക്കുറവിന് ഭൂരിഭാഗം പ്രശ്നങ്ങളിലും ചായയും കാപ്പിയും, ചിലരൊക്കെ രാത്രിയൊക്കെ ചായ കുടിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു ദിവസം തന്നെ 2 കപ്പ് ചായ കാപ്പി ഓക്കെ, 3 ആയാലും ഓക്കെ മാക്സിമം. ഇതിപ്പം 5 ഗ്ലാസ് ചായയും കാപ്പിയും കുടിക്കുന്നവർ, 10 ഗ്ലാസ് കുടിക്കുന്നവർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്കൂളിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലമാണ്, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. പേരൻസിന് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ രണ്ടായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു ബാച്ച് വേറൊരു ബാച്ച്. അപ്പോൾ ഒരു ഭൂരിഭാഗം സമയം ആ സ്കൂളിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഒരു ആവശ്യം വന്നായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട്ടൻ ചായ ഉണ്ടാക്കലാണ് പരിപാടി. ഇടയ്ക്കിടയ്ക്ക് എനിക്കും കൊണ്ടുപോയി കട്ടൻ ചായ തരും. അപ്പോൾ ഞാൻ തന്നെ ഒരു 4-5 പ്രാവശ്യം എങ്ങാണ്ട് ഇവർ ചായ വേണോ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയാം. പക്ഷേ ഇവരെല്ലാവർക്കും ചായ കൊടുക്കില്ല. ഒരു ആളവിടെ ചായ ഉണ്ടാക്കാൻ മാത്രമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുകയാണ്. ചില ബാങ്കുകളിൽ ഇൻ്റർവെല്ലായിട്ട് 10 മണിക്ക് ചായ, 12 മണിക്ക് ചായ, 2 മണിക്ക് ചായ, 4 മണിക്ക്, ഈ മാതിരി ചായയും കാപ്പിയും കുടിച്ചു കഴിഞ്ഞാൽ എവിടെ ഉറക്കം വരാനാണ്? ബ്രെയിനെ വല്ലാതെ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ചായയും കാപ്പിയുടെ അളവ് കുറയ്ക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നത് നമ്മുടെ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്ക് മദ്യം എന്ന് പറയുന്നത് ഉറക്കമല്ല അവിടെ സംഭവിക്കുന്നത്, അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. നമ്മൾ മദ്യത്തിൻ്റെയും പുകവലയുടെയും അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നെർവ്സ് വല്ലാതെ അങ്ങ് ആക്ടിവേറ്റ് ആകുകയും ആക്റ്റീവായി കഴിയുമ്പോഴത്തേനും അങ്ങ് സെഡേറ്റായി പോവുകയും ചെയ്യും. അതായത് ഒരു ഡിപ്രഷൻ്റെ ഇതിലേക്ക് പോകും. ഡീഹൈഡ്രേഷൻ വല്ലാതെ വരും, ശരീരത്തിൽ രക്തത്തിനുള്ള വല്ലാതെ കൂടും, രക്തത്തിൻ്റെ അളവ് കുറയുകയും വെള്ളത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എല്ലാ പ്രശ്നങ്ങളും ഈ ഉറക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും ഭയങ്കര തലവേദന ഉണ്ടാകുന്നത് ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ ഈ സമയത്ത് തന്നെ മദ്യപിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പുകവലിച്ചോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഓവറായിട്ടുള്ള ഉറക്കം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുന്ന രീതി എങ്ങനെയാണെന്നറിയില്ല, ചിലപ്പോൾ വിരൽ മടങ്ങിയിരിക്കുകയായിരിക്കും, കൈ മടങ്ങിയിരിക്കുകയായിരിക്കും, ഏതെങ്കിലും എത്ര അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്, കൈ മരവിപ്പ്, കഴുത്ത് വേദനകൾ, നടുവേദനകൾ എല്ലാം ഉണ്ടാകുന്നത് ഈ ഒരേ സർക്കുലേഷൻ ഇല്ലാതെ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം മദ്യപാനവും പുകവലിയും അമിതമായിട്ടുള്ള ചായയും കാപ്പിയും ഒക്കെ ഉറക്കത്തെ നന്നായിട്ട് ബാധിക്കുന്നതാണ്, പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ തൈറോയിഡ് റിലേറ്റഡ് സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് പ്രശ്നം എന്നുള്ളത്. ഈ രാത്രിയിൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ അതായത് കിടക്കുന്ന സമയത്ത്, കിടക്കുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ കടന്നു കഴിഞ്ഞിട്ട് ഉള്ള അന്നത്തെ ദിവസത്തെ എല്ലാം ഭൂരിഭാഗം ബിസി ഉള്ളവർ അങ്ങനെയാണ് രാത്രി. ഇത് കുറേ നേരം നോക്കുന്നത് കഴിയുമ്പോഴത്തേനും ഇതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുകയും റെറ്റിനയുടെ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഉറക്കം വരുന്ന കണ്ടീഷനെ ഇല്ലാതാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉറക്കം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ പ്രത്യേകിച്ച് 9 മണി കഴിഞ്ഞിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം മാറ്റിവെക്കുക, വേറെ ഒരു ഓപ്ഷനും ഇല്ല. കാരണം അത് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പോകുന്നതനുസരിച്ച് നമുക്ക് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുകയും ചെയ്യും. അതേപോലെ എക്സസൈസ് ഇല്ലായ്മ, നന്നായിട്ട് നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ, കാർഡിയാക് എക്സസൈസുകൾ, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്, വേർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, കളിക്കുക, ഓടുക, ചാടുക, അല്ലെങ്കിൽ വാക്കിംഗ് പോകുക, ഷട്ടിൽ കളിക്കുക, എന്തെങ്കിലും സ്വിമ്മിങ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഈ അതായത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുകയും നമ്മുടെ ഈ സ്ട്രെസ് ലെവലൊന്ന് കുറയുകയും അഡ്രിനാലിൻ ലെവലൊക്കെ കുറയുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിലാക്സേഷൻ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട്ടമ്മ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് കട്ടിലെ കടന്ന് ഓട്ടാനെ കടന്ന് ഉറങ്ങി, ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് പോലും സമയമില്ല, പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഉറക്കമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്, തിരിഞ്ഞും മറിഞ്ഞും കടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പം നമ്മൾ ഞാനെന്ത് ചെയ്തു, ആ ഫുൾ ഹിസ്റ്ററി എടുത്തു.
അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, അവരുടെ ജീവിത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ്, ബയോളജിക്കൽ ക്ലോക്ക് എങ്ങനെയാണ്. ചിലരിപ്പം ചിലർ രാത്രി ഉറങ്ങാത്തവരുണ്ട്, പകൽ ഉറങ്ങാത്തവരുണ്ട്, ചിലപ്പോൾ അവർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങും, പല രാത്രി ഉറക്കം കാണത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം, ഹൈപ്പർ എസിഡിറ്റി ആണ് മെയിൻ റീസൺ. ഹൈപ്പർ എസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആസിഡ് ലെവൽ കൂടുന്നതനുസരിച്ച്, അതായത് അങ്ങനെയുള്ളവരുടെ ലക്ഷണങ്ങൾ വളരെ സിമ്പിളാണ്. മുടി പൊഴിച്ചിലുണ്ടാകും, കഴുത്തിനും നടുവിനും വേദന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, മസിലുരുണ്ട കയറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, ജോയിൻ്റുകൾക്ക് വേദന ഉണ്ടാകും, മുടി സ്കിന്നിൻ്റെ കളറ് മാറും, ചിലപ്പോൾ വയറ് കമ്പിച്ചിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും, ചിലപ്പോൾ നെഞ്ചരിച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളാണ് ആസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. മൈഗ്രെയിൻ തലവേദനകളായിരിക്കും, അങ്ങനെ പല രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഹൈപ്പർ എസിഡിറ്റി കണ്ടീഷനിൽ വീണ്ടും ഇത് തന്നെയാണ് നമ്മൾ ഈ ഹൈപ്പർ എസിഡിറ്റി കണ്ടീഷൻ ഉള്ളവർക്ക് ഒരു 80% ആളുകൾക്കും ടെൻഷൻ റിലേറ്റഡ് ആളുകളായിരിക്കും. അതായത് നമ്മളൊരു ബോഡി മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് കണക്റ്റ് ആകുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്നൊരു ഉറക്കം വിടുന്നത്. അപ്പോൾ ഈ മൈൻഡ് റിലാക്സ് ആകുന്നേ ഇല്ല, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യും, ഞാനില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യും, ഞാനില്ലെങ്കിൽ ആശുപത്രി അല്ലെങ്കിൽ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഓഫീസ്, ഞാനില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു ടെൻഷൻ അടിച്ച് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഉറങ്ങാത്ത ആളുകൾ കുറേ പേരുണ്ട്. എന്നാൽ അവരില്ലെന്നുണ്ടെങ്കിലായിരിക്കും അത് സ്വസ്ഥമായിട്ട് നടന്നു പോകുന്നത്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നിരുന്നു, അമ്മയും മോളോട് വന്നത്. അപ്പം മോള് പറയുകയാണ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, സത്യം പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയുടെ ഇതിൽ ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ ഡേ ടൈമിൽ കിടന്നുറങ്ങുന്നു. പക്ഷേ എൻ്റെ അമ്മ ഡേ ടൈമിൽ ഉറങ്ങുന്നില്ല, നൈറ്റ് ടൈമിൽ ഉറങ്ങുന്നില്ല. കാരണം എന്താണെന്നറിയോ, രാത്രി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡോറ് തുറന്ന് നോക്കും, മകൾ ഉറങ്ങിയോ ഇല്ലയോ എന്ന്. ഉറങ്ങിയെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത്. നോക്കിക്കേ, എന്തോ ഒരു കഷ്ടമാണ് നോക്കണേ. ഒരു അമ്മയ്ക്ക് മകളുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് എന്തോ ഒരു ആകുലതയാണ്. ഇങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ ഓടി ചെയ്താലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ എന്നാ പറ്റി, അവർക്ക് അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് ബി പി ഷൂട്ടപ്പ് ആകുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സ്ലീപ്പ് സ്റ്റഡികളുണ്ട്, അതുപോലെ പല മെത്തേഡുകളുണ്ട്. ചില ഇൻസിഡൻറ്റുകൾ നമുക്ക് ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ സഡനായിട്ടുള്ള രോഗം വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ അഗാധം, അതായത് ഭയങ്കരമായിട്ടുള്ള ഫീലാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ന്യൂസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതാണ് ആദ്യം ക്ലിയർ ആക്കേണ്ടത്. നമ്മൾ എത്ര ദിവസം നമ്മൾ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് എടുക്കും, റിപ്പീറ്റഡ് ആയിട്ട് എടുത്ത്, അതായത് നമ്മൾ നെർവ്സിനെ അടിച്ച് തളർത്തി കടത്തി ഉറക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക്, വീട്ടിൽ ഒരു നായ പട്ടി, ആ നായ വിശക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പോയി എടുത്തിട്ട് ഒരു ഒരു ഇരുമ്പിൻ്റെ വടി എടുത്തിട്ട് തലക്കിട്ടടിക്കും. ആ നായ അതായത് ബോധം കെട്ട് കടന്നു പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെറിയൊരു ബോധം വന്നു. അപ്പോൾ അതിന് വീണ്ടും വിശക്കുന്നു, അത് വീണ്ടും കിടന്ന് കുറയ്ക്കുകയാണ്, വീണ്ടും എടുത്ത് തലക്കിട്ടടിക്കുകയാണ്. അതായത് അങ്ങനെ സംഭവിക്കത്തില്ല, എന്നാലും ഞാനൊരു മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഇതേപോലെയാണ് നമ്മൾ ഉറക്കമില്ല ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. അല്ലാതെ വെറുതെ ഉറക്ക ഗുളിക എടുത്തുകൊണ്ട് നമ്മൾ ബോധം കെട്ട് കടന്നുറങ്ങുന്നതിലല്ല കാര്യമുള്ളത്. അപ്പം റിപ്പീറ്റഡായിട്ട് ഉറക്ക ഗുളിക എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെർവ്സിന് അതിന് അഡാപ്റ്റ് ആകുകയും പിന്നെ അത് കിട്ടാതിരുന്നാൽ നമുക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥയിലേക്കും വരും. ബി പിയുടെ പ്രശ്നം കൊണ്ട് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ഷുഗർ ലെവൽ കൂടിയാലും ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ഷുഗർ കൂടിയ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തെന്ന് പോകുന്ന വഴിക്ക് തന്നെ ഉറങ്ങിപ്പോളും. അപ്പോൾ ഇതൊക്കെ നോർമലാണോ അല്ലേ? ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രശ്നങ്ങൾ എനിക്കുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോ അല്ലെ മക്കൾക്കോ അപ്പനും അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇത് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇന്നിന്ന കാരണങ്ങളായിരിക്കുകയില്ലേ. ഇപ്പോൾ സോഡിയം കുറഞ്ഞാൽ അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ക്ലിയർ മനസ്സിലാവും, തൈറോയ്ഡ് ആണെങ്കിൽ തൈറോയ്ഡിൻ ടെസ്റ്റ് ചെയ്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, മൂക്കിൽ വളവുണ്ടോ അതെന്നേരം നോക്കിയാൽ മനസ്സിലാവും, ശരീരഭാരം കൂടുതലാണോ അതാണെങ്കിൽ കുറച്ചാതെ ക്ലിയർ ആകും. കാരണം ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഫുഡ് ഹാബിറ്റ്സും ഉണ്ട്. അത് ഓരോ ശരീരത്തിന് ഓരോ രീതികൾക്കനുസരിച്ച് ചെയ്താൽ ഇത് ക്ലിയർ ആവും. ഇതാവാതെ നമ്മൾ എപ്പോഴും മരുന്നിലേക്ക് പോവുകയും ആയുഷ്കാലം മുഴുവനും ഗുളികകളായിട്ടും ടെൻഷനായിട്ടും എല്ലാവരും ലോകം മൊത്തം കടന്നുറങ്ങുമ്പോൾ നമ്മൾ ചുമ്മാ ഉണർന്നിരുന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥയിലേക്കും എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊന്ന് തിരിച്ചറിയുക, ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുക, അതിനെ ചികിത്സിക്കുക, പെട്ടെന്ന് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും അടുത്ത തവണ അടുത്തൊരു വിഷയമായിട്ട് വരാം. ബൈ.